വെൽക്കം ടു പ്രഗ്നൻസി ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൗതുകത്തോടെ കേട്ടെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ എല്ലാവർക്കും എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കുഴപ്പമില്ല, കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കണേന്ന് മാത്രമേ ആയിരിക്കും ആഗ്രഹം. എങ്കിൽ കൂടെ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആകാംക്ഷയായിരിക്കും. ആൺകുഞ്ഞാകുമോ പെൺകുഞ്ഞാകുമോ, പേര് കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ ഡ്രസ്സുകൾ കാണുമ്പോഴും എല്ലാം നമുക്കൊരു ആകാംക്ഷയായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ അമ്മമാരും സ്കാനിംഗ് റിപ്പോർട്ട് വെച്ചിട്ടും അതുപോലെ വയറിൻ്റെ വലിപ്പം വെച്ചിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടും നോക്കാറുണ്ട്, ആൺകുട്ടിയാവോ പെൺകുട്ടിയാവോ എന്നുള്ളത് ഒരു കൗതുകത്തിൻ്റെ പേരിൽ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് ഇവർ മനസ്സിലാക്കുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നുള്ളത്, എന്തൊക്കെയാണ് ഇതിൽ അവർ തിരിച്ചറിയാൻ ഉദ്ദേശിക്കുന്ന മാർഗങ്ങൾ എന്നൊക്കെ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളീ പറയാൻ പോകുന്ന കാര്യത്തിൽ സയൻറ്റിഫിക്കായിട്ട് ഒരു പ്രൂഫില്ലാത്ത കാര്യമാണ്, ഇതൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൗതുകത്തിൻ്റെ പേരിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഒപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കടന്നാലോ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ അതായത് വയറ്റിൽ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ വയറ് വലുതായിരിക്കും, ആൺകുട്ടികളാണെങ്കിൽ ചെറുതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിലൊന്നും ഞാൻ പറഞ്ഞ പോലെ സത്യമുണ്ടെന്നല്ല പറയുന്നത്, പൊതുവെ നാട്ടിൽ പറയപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേർക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റ് വരാറുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. എങ്കിൽ കൂടെ കൂടുതലായിട്ടും പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, അതായത് പെൺകുട്ടികളാണെങ്കിൽ വലിയ വയറായിരിക്കും, അതുപോലെ ആൺകുട്ടികളാണെങ്കിൽ വയറധികം ഉണ്ടാവില്ല എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ടാമത്തെ സൈൻ നോക്കിയിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എങ്ങനെ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മക്ക് കൂടുതൽ ഇഷ്ടം മധുരത്തോടാണെങ്കിൽ, അതായത് മധുരപലഹാരങ്ങൾ കൂടുതൽ ഇഷ്ടമാണ്, മധുരമൊക്കെ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ അമ്മക്ക് എരിവിനോടും പുളിയോടാണ് കൂടുതൽ താല്പര്യമെങ്കിലോ അത് ആൺകുട്ടിയായിരിക്കും. ഇങ്ങനെയാണ് അടുത്തൊരു കാര്യം നോക്കിയിട്ട് ജെൻഡർ പ്രഡിക്ഷൻ നടത്തുന്നത്. പിന്നെ അടുത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഗർഭിണിയുടെ കല്ല് ഉള്ള രോമമുണ്ടല്ലോ, ഈ രോമത്തിന് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല കട്ടിയിലുള്ള രോമമാണ് കാലിൽ കാണുന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയുടെ ലക്ഷണമാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പറയുന്ന അടുത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ ചർമ്മം നല്ല സോഫ്റ്റായിട്ടാണ് കാണുന്നതെങ്കിൽ, അതായത് മൃദുവായിട്ടും സോഫ്റ്റുമായിട്ടുമാണ് ഉണ്ടെങ്കിൽ അത് പെൺകുട്ടിയുടെ ലക്ഷണമാണ്. നേരെ തിരിച്ച് അമ്മയുടേത് നല്ല റഫായിട്ടുള്ള സ്കിന്നാവാണ്, നല്ല വരണ്ടിട്ടൊക്കെയാണ് ആ ടൈമിൽ ആവുന്നതെന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയുടെ ലക്ഷണമായിരിക്കും എന്നാണ്. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭിണി ആയിരിക്കുന്ന ടൈമിൽ അമ്മ നല്ല ഭംഗി കൂടി നല്ല സുന്ദരി ആവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അമ്മയുടെ വയറ്റിലുള്ളത് ആൺകുഞ്ഞാണെന്നാണ്. എന്നാൽ ആ സമയത്ത് അമ്മയുടെ ഭംഗി കുറയുകയാണ് ചെയ്യുന്നത്, അമ്മ ആദ്യത്തേക്കാൾ സൗന്ദര്യം കുറഞ്ഞിട്ടാണ് കാണപ്പെടുന്നത്, എപ്പോഴും ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് മുഖം എന്നുണ്ടെങ്കിൽ അമ്മയുടെ വയറ്റിലുള്ളത് പെൺകുഞ്ഞായിരിക്കും അത്രേ. ഇതിന് കാരണം എന്താണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വയറ്റിലുള്ള പെൺകുഞ്ഞി അമ്മയുടെ സൗന്ദര്യം മുഴുവൻ എടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ അമ്മയുടെ ഭംഗി കുറയും. അടുത്തൊരു സൈൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭിണിക്ക് തുടക്കം മുതലേ നന്നായിട്ട് നീരുണ്ടെന്നുണ്ടെങ്കിൽ, കയ്യിലും കാലിലും മുഖത്തൊക്കെ നല്ല നീരുണ്ടെന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ നീര് ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രമേ ഉള്ളൂ ചെറിയ നീര് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയുടെ ലക്ഷണമായിരിക്കും അത്രേ. അടുത്തതായി ചിലർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്ക് നന്നായി മൂഡ് സ്വിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, പെട്ടെന്ന് സന്തോഷം വരിക, അങ്ങനെ മൂഡ് സ്വിങ്സ് നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ വയറ്റുള്ളത് പെൺകുഞ്ഞായിരിക്കും എന്നാണ്. എന്നാൽ അമ്മയ്ക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് ആൺകുഞ്ഞുമായിരിക്കും. ഇതിലൊന്നും എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല കേട്ടോ. ചിലരുടെ കേസിലത് ശരിയാവാറുണ്ട്, എന്നാൽ ചിലരുടെ കേസിലത് തെറ്റാവാറുണ്ട്. എങ്കിലും നമുക്ക് കേട്ട് നോക്കാം അല്ലേ ബാക്കി കൂടെ. പിന്നെ പറയുന്നത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കിയിട്ടാണ്, അതായത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് 140 മുകളിലാണെങ്കിൽ അത് ആൺകുഞ്ഞായിരിക്കും അത്രേ. എന്നാൽ 140 താഴെയാണ് ഹാർട്ട് ബീറ്റ് എങ്കിൽ അത് പെൺകുഞ്ഞുമായിരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നതെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഒരേ റേഞ്ചിലല്ല തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഇരിക്കുന്നത്, അതിൽ വേരിയേഷൻ നല്ലോണം സംഭവിക്കുന്നുണ്ട്. ഇതിൽ എപ്പോഴുള്ള ഹാർട്ട് ബീറ്റ് ആണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിയില്ല. ഇങ്ങനെയാണ് പഴമക്കാർ പറയുന്ന ഒരു കാര്യം. പിന്നെ അടുത്തതായിട്ട് പറയുന്ന ഒരു കാര്യം, അമ്മ ഗർഭിണിയാവുന്ന ടൈമിൽ അമ്മയുടെ വയസ്സ് നോക്കിയിട്ടാണ്, അതായത് അമ്മക്ക് ആ ടൈമിലുള്ള വയസ്സ് ഒറ്റസംഖ്യയാണെന്നുണ്ടെങ്കിൽ അമ്മക്കുണ്ടാവുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കും, എന്നാൽ ഇരട്ടസംഖ്യയാണ് വയസ്സ് എന്നുണ്ടെങ്കിൽ പെൺകുഞ്ഞായിരിക്കും എന്നാണ്. പിന്നെ നെക്സ്റ്റ് സൈൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ വയറ്റിൽ ഗർഭിണി ആയിരിക്കുമ്പോൾ ഒരു ലൈൻ ഉണ്ടാവും, ആ ലൈന് നമ്മൾ ലീനിയർ ഡയഗ്രാം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ ലൈന് നമ്മുടെ ചെസ്റ്റ് മുതൽ താഴെ വരെയും, അതായത്
അതായത് പൂക്കളിന് താഴെ വരെയും നീണ്ടു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ലൈന് പൊക്കൾ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് താഴേക്ക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് പെൺകുഞ്ഞിൻ്റെ ലക്ഷണമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മാസം കഴിഞ്ഞാൽ അമ്മക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിഞ്ഞ് തുടങ്ങുമല്ലോ അല്ലേ. ഈ അനക്കം ഇടതുവശത്താണ്, അതായത് അമ്മയുടെ ഇടതുവശത്താണ് അനക്കം അറിയുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കും എന്നാണ്. അതുപോലെ വലതുവശത്താണ് അമ്മയ്ക്ക് കൂടുതലായിട്ട് അനക്കം അറിയുന്നത് എന്നുണ്ടെങ്കിൽ അത് പെൺകുഞ്ഞിൻ്റെ ലക്ഷണമാണ്. ഇതുപോലെ പറയുന്ന മറ്റൊരു കാര്യമാണ് അമ്മക്ക് കൂടുതലായിട്ട് ഇടതുവശം ചെരിഞ്ഞിട്ടാണ് കിടക്കാൻ ആഗ്രഹമെങ്കിൽ വയറ്റിലുള്ളത് ആൺകുഞ്ഞാണെന്നും, അതുപോലെ അമ്മയ്ക്ക് കൂടുതൽ വലതുവശം ചെരിഞ്ഞിട്ടാണ് കിടക്കാൻ ആഗ്രഹം എങ്കിൽ അത് പെൺകുഞ്ഞാണെന്നും ആണ്. ആഗ്രഹം ഏതാണെങ്കിലും മാക്സിമം വലതുവശം ചെരിഞ്ഞിട്ട് തന്നെ കിടക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പറയുന്ന ഒരു സൈൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അമ്മമാർക്ക് മോർണിംഗ് സിക്നസ് ഉണ്ടെങ്കിൽ, അതായത് രാവിലെ നന്നായിട്ട് വോമിറ്റിംഗ് ചെയ്യാൻ വരുന്നുണ്ട്, ഭയങ്കര ക്ഷീണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആൺകുഞ്ഞിൻ്റെ ലക്ഷണമായിരിക്കും അത്രേ. എന്നാൽ മോർണിംഗ് സിക്നസ് കുറവാണ്, ജത്തിലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയുടെ ലക്ഷണമായിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണി യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ്റെ കളറ് ഡാർക്ക് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയെ സൂചിപ്പിക്കുന്നു എന്നും, അതുപോലെ ലൈറ്റ് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ അത് പെൺകുഞ്ഞിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊന്നും സയൻറ്റിഫിക്കലി പറയുന്നതല്ല എന്നുള്ളതിൻ്റെ മെയിൻ ഉദാഹരണമാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂറിൻ്റെ കളറ് നമ്മൾ കുടിക്കുന്ന വാട്ടർ ഇൻടേക്കിന് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഗർഭിണി കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ഗർഭിണിക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും യൂറിൻ്റെ കളർ അതിനെ അഫക്റ്റ് ചെയ്യും. യൂറിൻ്റെ കളർ അപ്പോൾ ഡാർക്ക് യെല്ലോ ആയിട്ടായിരിക്കും വരിക. പിന്നെയുള്ള ഒരു കാര്യം വയറിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ്, അതായത് വയറ് നല്ല താഴേക്കായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ബോയ് ആണെന്നും, അതുപോലെ മുകളിലേക്കായിട്ടാണ് വയർ കാണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അത് ഗേൾ ആണെന്നുമാണ് പറയപ്പെടുന്നത്. അതുപോലെ പറയുന്ന വേറൊരു കാര്യമാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ നല്ല ബ്ലാക്ക് കളർ വരുന്നുണ്ട്, മുഖത്തൊക്കെ നല്ല പിമ്പിൾസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയുടെ ലക്ഷണമാണെന്നും, അതുപോലെ ഇങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പെൺകുട്ടി ആയിരിക്കുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് മറ്റുള്ളവർ പറയാറുണ്ട്. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മളും അത് നോക്കാറുണ്ട്. ഇതിലൊന്നും തന്നെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും 100% ശരിയാണെന്നില്ല. ചിലവരിൽ ശരിയാവാറുണ്ട്, അത് കോയിൻസിഡൻസ് മാത്രമാണ്. എന്നാൽ ചിലവരിൽ നേരെ ഓപ്പോസിറ്റ് വരാറുമുണ്ട്. എന്തായാലും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം നോക്കി നമ്മൾ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞതിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ തന്നെ ഗർഭിണിയുടെ ഹോർമോണൽ ചേഞ്ച്, അതുപോലെ ശരീരപ്രകൃതം, ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും കുഞ്ഞിൻ്റെ ജെൻഡറുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പഴമക്കാരുമായിട്ടുള്ളവരൊക്കെ നോക്കി പറയാറുള്ള കാര്യങ്ങളാണിതൊക്കെ. ഇതൊക്കെ വേണമെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ ഉൾക്കൊള്ളാതിരിക്കാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ, നിങ്ങൾക്ക് ഇതുപോലെയാണോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ദൈവം എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ ഉള്ള ഒരു കുഞ്ഞിനെ തരട്ടെ. താങ്ക് യു.